മൈക്രോ കൺട്രോളർ ലെക്ചർ സീരീസിൽ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ടൈമർ കൗണ്ടർ ആണ് പഠിച്ചത്. അപ്പൊ ടൈമർ കൗണ്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് ടി മോഡും ടി കൺട്രോളും. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്താണ്, മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3, അങ്ങനെ ഓരോ ഓപ്പറേഷനും എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇത്രയാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. പ്രീവിയസ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടിട്ട് ഇത് കാണുക. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷനും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്തെന്ന് അറിയാത്തവർക്ക് പ്രോഗ്രാമിംഗ് ക്ലിയർ ആവില്ല. സോ അതൊന്ന് പഠിച്ചിട്ട് വരിക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ് 1 പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഒരു മോഡ് പ്രോഗ്രാം പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ക്ലിയർ ആവും, ബാക്കിയുള്ള മോഡ് നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ മോഡ് 1 പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ് 1 ആണ്. ഇപ്പൊ ടൈമർ ആയിട്ടും ടൈമറിനെ തന്നെ നമുക്ക് ഇതർ ടൈമർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടൈമർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഇന്ത്യയിൽ ക്ലോക്ക് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ടൈമർ കൗണ്ട് ചെയ്യുക. ഒരു ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ യൂസ് ചെയ്യുക. ബട്ട് കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ ഇമേജിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ കൊടുക്കുന്ന പ്രോഗ്രാം ടൈമറിന്റെ പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടൈമർ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഏത് മോഡാണെന്നൊക്കെ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ആണെന്ത് ടി മോഡ് രജിസ്റ്റർ. ടി മോഡ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഏതൊക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, കൗണ്ടർ ആണോ ടൈമർ ആണോ, ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്ന എവിടെയാണ്, ടി മോഡിലാണ്. അപ്പൊ ടി മോഡിലേക്ക് നമുക്കിപ്പോ ഏത് മോഡാണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ സെറ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ ടൈമറിന്റെ ടി മോഡിന്റെ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഫസ്റ്റ് ഈ ഇത്രയും 4 ബിറ്റ് എന്നുള്ളത് ടൈമർ 1 ടി 1, ഈ ഇത്രയും എന്താണ് ടി നോട്ടിന്റെയാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ. അപ്പൊ ഇവിടെ ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 0 കൊടുത്താൽ മതിയാവും, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗേറ്റിൽ 0 കൊടുത്ത എന്താണ്, പിന്നെ നമ്മുടെ ടൈമർ റൺ ബിറ്റ് കൊടുത്താൽ തന്നെ എന്താണ് അവിടെ ടൈമർ കൗണ്ടർ വർക്ക് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0 നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ ഗേറ്റ് ബിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആയിരിക്കും, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ 1 വന്നു, പിന്നെ ഒരു ടൈമർ ബിറ്റ് 1 ആണെങ്കിൽ തന്നെ എന്തായിരിക്കും ഈ ടൈമർ കൗണ്ടർ വർക്ക് ചെയ്യും. അപ്പൊ ഗേറ്റ് ബിറ്റ് ബേസിക്കലി നമ്മൾ 0 കൊടുക്കുക എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഗേറ്റിന് 0, പിന്നെ കൗണ്ടർ ബാർ ടൈമർ, ഇവിടെ നമ്മൾ ടൈമർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സോ ഇവിടെ എന്തായിരിക്കണം 0 ആയിരിക്കണം. പിന്നെ M1 M0 എന്നാണ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബിറ്റ് ആണ്, അത് 00, 01, 10, 11 അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. ഇത് ടൈമർ 1 കേസ് മാത്രമാണ്. ടൈമർ 1 ഗേറ്റ് നമ്മൾ എനേബിൾ ചെയ്തു, അത് ടൈമർ ആയിട്ടാണ് യൂസ് ചെയ്യുക, പിന്നെ ഏത് ബിറ്റാണെന്ന്. അതുകൊണ്ട് തന്നെ ടൈമർ 0 നോക്കി യൂസ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ടൈമർ 0 മോഡ് 1 യൂസ് ചെയ്യാന്ന് വിചാരിക്കാം. ടൈമർ 0 മോഡ് 1 ആണെങ്കിൽ ഇത് 0, ഇത് നമ്മൾ ജസ്റ്റ് ടൈമർ 0 കേസാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് 0 കൊടുത്താൽ മതി, കാരണം നമ്മളിപ്പോ ടൈമർ 0 കാര്യമാണ് നോക്കുന്നത്, ഇത് ടൈമർ 1 മോഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഇത് ഇത്രയും സെക്ഷൻ ആണെന്ത് ടൈമർ 0, ഇവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഗേറ്റ് 0 ആക്കുക, നമ്മൾ ടൈമർ ഓപ്പറേഷൻ ആണ്, സോ ഇത് 0 ആക്കുക. മോഡ് 1 വേണമെങ്കിൽ എന്തായിരിക്കണം, 0 1 ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, 0 1 എന്ന് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്താണ്, ഇവിടെ 0 ഇവിടെ 1. അപ്പൊ 0 1 എന്ന് ടി മോഡ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്താൽ എന്താണ് എന്റെ അതിന്റെ മീനിങ്, നമ്മൾ ടൈമർ 0 ആണ് യൂസ് ചെയ്യുന്നത്, ടൈമർ 0 ഏത് മോഡാണ്, മോഡ് 1 യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് 0 1 വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ടൈമർ 1 ടൈമർ 0 ഏത് മോഡ് വേണം, കൗണ്ടർ ആണോ ടൈമർ ആണോ, ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു വാല്യൂ ലോഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ. അപ്പൊ ടി മോഡ് വെച്ചിട്ട് കൗണ്ടർ ടൈമർ ഗേറ്റ് എനേബിൾ ചെയ്യുക, ഏത് മോഡാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ടൈമറിന്റെ വർക്കിംഗ് എന്താണ്. ടൈമർ നമുക്ക് എന്താണ് TH എന്ന 2 സെക്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇനീഷ്യൽ വാല്യൂ ലോഡ് ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ മോഡ് 1 യൂസ് ചെയ്യുന്നത്. മോഡ് 1 എന്ന് വെച്ചാൽ എന്താണ്, 16 ബിറ്റ് കൗണ്ടർ എന്നാണ് നമ്മൾ പഠിച്ചത്. 16 ബിറ്റ് ഒരു ടൈമർ കൗണ്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് TL 8 ബിറ്റ് ഉണ്ടാവും, TH 8 ബിറ്റ് ഉണ്ടാവും. ഇനി രണ്ടിനെയും ഓരോ 8 ബിറ്റ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഇനീഷ്യൽ വാല്യൂ എന്താണോ കൊടുക്കുന്നത്, ഇപ്പോ എന്ത് വാല്യൂ വേണേലും കൊടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ അസ്യൂം ചെയ്യാണ് ഇവിടെ XS എന്നും ഇവിടെ YY എന്ന് കൊടുത്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഓരോ കൗണ്ടിലും ഇത് ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇൻക്രിമെന്റ് ആയി ഒരു രജിസ്റ്ററിൽ, ഒരു 8 ബിറ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്താണ്, FF ൽ എത്തും. അപ്പൊ ഇങ്ങനെ ഇൻക്രിമെന്റ് ആയി FF ൽ എത്തും, ഇതും ഇൻക്രിമെന്റ് ആയി FF ൽ എത്തും.
അങ്ങനെ രണ്ട് രജിസ്റ്ററും ഇൻക്രിമെന്റ് എഫ് എഫിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റിൽ എന്ത് ചെയ്യും? സീറോ സീറോ ആവും. സീറോ സീറോ ആയിക്കഴിഞ്ഞാൽ എന്താണത്? ഓവർഫ്ലോ കണ്ടീഷൻ ആണ്. ഇങ്ങനെ ഏറ്റവും മാക്സിമത്തിൽ എത്തി വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് സീറോ ആവുന്നതാണ് ഓവർഫ്ലോ കണ്ടീഷൻ. ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, നമ്മുടെ ടൈമർ സീറോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടി എഫ് നോട്ട് സെറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടി എല്ലും ടി എച്ചിലും ഒരു ഇനീഷ്യൽ വാല്യൂ ലോഡ് ചെയ്യുക. ആ ഇനീഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിലേ ജനറേഷൻ ആയിരിക്കും. നമുക്ക് എത്ര ഡിലേ ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് അതിന് റിലേറ്റഡ് ഒരു വാല്യൂ ആയിരിക്കും ടി എല്ലും ടി എച്ചിലും കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ ഇക്വേഷൻ ഉണ്ട്, അത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏത് വാല്യൂ ആണ് ടി എല്ലും ടി എച്ചിലും കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? ടി എല്ലും ടി എച്ചിലും ഏത് വാല്യൂ ആണോ നമുക്ക് ഡിലേ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. ടൈമർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ആണുള്ളത്? ടി ആർ സീറോ അല്ലെങ്കിൽ ടി ആർ വൺ ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടി ആർ സീറോ അല്ലെങ്കിൽ ടി ആർ വൺ സെറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ് ടി ആർ സീറോ ആണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെറ്റ് ബി ടി ആർ സീറോ എന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നില്ലേ. എന്നുവെച്ചാൽ എന്താണ്? ടി ആർ സീറോ ബിറ്റ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എന്താണ്? വൺ ആക്കുക. ഇനി ടി ആർ വൺ ആ വേണമെങ്കിൽ ടി ആർ വൺ. അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ടൈമർ സ്റ്റാർട്ട് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമ്മൾ ഈ ഒരു കണ്ടീഷൻ വരുന്നത് വെയിറ്റ് ചെയ്യാണ്, അവിടെ ഫ്ലാഗ് ജനറേറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാണ്. സോ കീപ് മോണിറ്ററിംഗ് ടൈമർ ഫ്ലാഗ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ടൈം ഫ്ലാഗ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓവർഫ്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. ടൈമർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ക്ലിയർ സെറ്റ് ബിറ്റിന് പകരം എന്താണ്? ക്ലിയർ ടി ആർ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ടി ആർ നോട്ട് സീറോ ആവും. ടി ആർ നോട്ട് സീറോ ആയിക്കഴിഞ്ഞാൽ എന്താവും? കൗണ്ടർ സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ടി എഫ് ഫ്ലാഗിനെയും ക്ലിയർ ചെയ്യണം. അതിന് സി എൽ ആർ ക്ലിയർ എന്താണ്? നമുക്ക് ടൈമർ സീറോ ആണെങ്കിൽ ടി എഫ് നോട്ട് അല്ലേ ഫ്ലാഗ്, അത് ക്ലിയർ ചെയ്താൽ മതിയോ. വീണ്ടും സ്റ്റെപ്പ് ടുവിലേക്ക് പോവുക, കാരണം വീണ്ടും നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്താണ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ടൈമറിലേക്ക് വാല്യൂ കൊടുക്കുക, വീണ്ടും ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് പ്രോഗ്രാമിംഗ്. മോഡ് വൺ പ്രോഗ്രാമിംഗ് ആണ് ഞാൻ പറയുന്നത്. മോഡ് വൺ പ്രോഗ്രാമിൽ 16-bit ടൈമർ ആയിട്ടാണ് യൂസ് ചെയ്യുക. സോ ആദ്യം ഏത് മോഡാണെന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടി മോഡിന് ഒരു കറക്റ്റ് വാല്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഒരു ഇനീഷ്യൽ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ടി എല്ലും ടി എച്ചിലേക്ക് സ്റ്റോർ ചെയ്യുക. ടൈമർ സ്റ്റാർട്ട് ചെയ്യുക, ടൈമർ ഫ്ലാഗ് ആകുന്നുണ്ടോ നോക്കുക. എപ്പോഴാണോ ടൈമർ ഫ്ലാഗ് വരുന്നത് അപ്പൊ ടൈമർ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് മോഡ് വൺ പ്രോഗ്രാമിംഗ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ ഓൺ P1.5, ടൈമർ സീറോ ഈസ് യൂസ് ടു ജനറേറ്റ് ടൈം ഡിലേ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ P1.5 എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് 8051 നാല് പോർട്ട് ആണുള്ളത്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് നാലെണ്ണമാണുള്ളത്. അതാണ് P1, P2, P3, P0, P1, P2, P3, ഇങ്ങനെ നാലെണ്ണമാണുള്ളത്. ഇതിൽ ഓരോ പോർട്ടും 8-bit ആണ്. ഓക്കെ, ഓരോ പോർട്ടും 8-bit ആണ്. ഇപ്പൊ P0-ന്റെ 8-bit നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P0.0, P0.1, P0.2, ഇങ്ങനെ അപ് ടു എന്തായിരിക്കും? P0.7 വരെ ഉണ്ടാവും. ഇങ്ങനെ 8-bit ആയിരിക്കും. ഓക്കെ, ഇതിനെല്ലാത്തിനെയും നമുക്ക് ഒന്നുകിൽ ഈ P0.1 എന്നോ 2 എന്നോ ഇങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്യാം ഇൻസ്ട്രക്ഷനിൽ, അല്ലെങ്കിൽ ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ അഡ്രസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ബിറ്റ് അഡ്രസ്സും ബൈറ്റ് അഡ്രസ്സും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓരോന്നിനും അഡ്രസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്യാം ഇൻസ്ട്രക്ഷനിൽ. അപ്പൊ ഇങ്ങനെ നാല് ഇൻപുട്ട് ഔട്ട് പോർട്ട് ആണ് നമ്മുടെ 8051-ലുള്ളത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? P1.5. P1.5 എന്ന് വെച്ചാണ് പോർട്ട് വണ്ണിലെ 5th ലൈൻ, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പോർട്ട് വണ്ണിലെ 5th ലൈൻ അല്ലെങ്കിൽ 5th bit. ഓക്കെ, അപ്പോൾ ആ നമ്മുടെ മൈക്രോ 8051-ൽ ഐ സി പിൻ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം പോർട്ട് സീറോ, പോർട്ട് വൺ, പോർട്ട് ടു, പോർട്ട് ത്രീ, ഇങ്ങനെ 8-8 ലൈൻ പിൻ എന്താണ് ഓരോ പോർട്ടായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഒരു ഡിവൈസ് കണക്ട് ചെയ്യണമെങ്കിൽ ആ പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? P1.5 നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലെ 1st പോർട്ടിന്റെ 5th പിന്നിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം വിത്ത് 50% ഡ്യൂട്ടി സൈക്കിൾ. 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ക്വയർ വേവിന്റെ ഹൈ പോർഷനും ലോ പോർഷനും സെയിം ടൈമിൽ തന്നെയാണ് ആവുന്നതെങ്കിൽ. ഡ്യൂട്ടി സൈക്കിൾ പഠിച്ചിട്ടില്ല. ഡ്യൂട്ടി സൈക്കിൾ മീൻസ് എന്താണ്? ടി ഓൺ ബൈ ടോട്ടൽ ടൈം പീരീഡ് ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ടൈം പീരീഡിൽ ഓൺ ടൈം എത്രയാണെന്നാണ്. അത് 50% ആണെന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? 50% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ. അപ്പൊ നമുക്കിവിടെ എന്താണ്? ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം. ആ സ്ക്വയർ വേവിന്റെ ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആണ്. അതാണ് 50% ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ,
ഇനി ഇവിടെ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമർ സീറോ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റിനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡിലേ എന്തിനാണ് വരുന്നത്? നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലോ കൊടുക്കുക, പിന്നെ എന്ത് ചെയ്യണം, ഒരു ഡിലേ വേണം, പിന്നെ ഹൈ വരണം, പിന്നെ ഒരു ഡിലേ വരണം, പിന്നെ വീണ്ടും ലോ വരണം, ഒരു ഡിലേ വരണം, വീണ്ടും ഹൈ പോകണം, ഒരു ഡിലേ വരണം. ഇതല്ലേ സ്ക്വയർ വേവ്. അപ്പൊ നമുക്ക് ഈ പോർട്ട് 1 P1.5 എന്നുള്ളൊരു പോർട്ടിലേക്ക് ആദ്യം ലോ വോൾട്ടേജ് വരണം, അത് കുറെ സമയം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ഹൈ വരണം, കുറെ ടൈം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, വീണ്ടും ലോ പോകണം, വീണ്ടും ഒരു ഡിലേ വരണം. ഇപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരണം. അപ്പൊ ഈ ഡിലേ, ഈ പെർട്ടിക്കുലർ ഡിലേ എന്തായിരിക്കണം? നമ്മൾ പഠിച്ചത് എന്താണ്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ്, 50% ഡ്യൂട്ടി സൈക്കിൾ ആണ്. അപ്പൊ എല്ലാ ഡിലേ എന്താണ്, സെയിം ആണ്. 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് മീൻസ് എന്നാണ്, ലോ ആവുന്നു ഹൈ ആവുന്നതിനുള്ള എല്ലാ ഓൺ ടൈമും ഓഫ് ടൈമും എല്ലാം ഈക്വൽ ആണ്. അപ്പൊ സെയിം ഡിലേ എന്ത് ചെയ്യണം, ഓരോ വാല്യൂ എത്തിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സെയിം ഡിലേ ജനറേറ്റ് ചെയ്യണം. അതിന് ഏത് യൂസ് ചെയ്യാം, ടൈമർ സീറോ യൂസ് ചെയ്യാം. നമ്മളിവിടെ ടൈമർ സീറോ മോഡ് 1 യൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞത്, ടി മോഡ് രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുക. അത് 0 1 എങ്ങനെയാ കിട്ടുക, നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, എന്താണ് അവിടെ ഗേറ്റ് 0, സി ബാർ ടി ബാർ 0, പിന്നെ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 0 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് ടൈമർ സീറോയുടെ വാല്യൂ ആണ് 1. പിന്നെ ടൈമർ 1 നമ്മൾ ജസ്റ്റ് എല്ലാം 0 തന്നെ എടുത്തു, കാരണം നമ്മളിവിടെ ടൈമർ 0 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ടൈമർ 1 എന്തായാലും പ്രശ്നമില്ല, നമ്മൾ ജസ്റ്റ് 0 എടുത്തു, എന്നിട്ട് 1 കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ 1 മീനിങ് എന്താണ്, നമുക്ക് എന്താണ് ടൈമർ 0 എന്താണ്, ഗേറ്റ് എനേബിൾഡ് ആണ്, ഗേറ്റ് 0 ആണ്, നമ്മൾ ടൈമർ ആണ് ഓപ്പറേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, മോഡ് എന്താണ് 1 ആണ്, അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ അതാണ് ഇവിടെ 0 1 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഹാഷ് സിമ്പൽ എന്താണെന്ന് അറിയോ, ഹാഷ് സിമ്പൽ നമ്മൾ കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് ഡേറ്റ മൂവ് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. 8085 നമ്മൾ MVI എന്നൊക്കെ ആയിരുന്നു കൊടുക്കുക, ഇമ്മീഡിയറ്റ് ഡേറ്റ ആണെന്ന് മനസ്സിലാക്കാൻ ഐ എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു. ബട്ട് 8051 ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ കൊടുക്കണമെങ്കിൽ അവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഹാഷ്. അപ്പൊ ഇവിടെ എന്താണ്, 0 1 എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ഡേറ്റ എങ്ങോട്ടേക്ക് മൂവ് ആയി, ടി മോഡിലേക്ക് മൂവ് ആയി. ഇതൊരു ഹെക്സാഡെസിമൽ ആണ്, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ടി മോഡ് സെറ്റ് ആവും. ഓക്കെ, ഇത് റെഡി അല്ലേ. ഇനി അടുത്ത് നമ്മൾ എന്താണ് സ്റ്റെപ്പ് പറഞ്ഞത്, ഇവിടെ TL ഉം TH ലും വാല്യൂ ലോഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ, ഞാനിപ്പോ F2 FF ഒന്ന് ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ വാല്യൂ. അപ്പൊ ഇവിടെ എന്ത് വാല്യൂ ആണോ ലോഡ് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ആയിരിക്കും ഡിലേ ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഈ വാല്യൂ കൊടുത്താൽ എന്താണ് ഡിലേ ജനറേറ്റ് ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പ്രോഗ്രാമിംഗ് പറയാൻ വേണ്ടി ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തിരിക്കുകയാണ്. TL നോട്ടില് F2 ഉം TH നോട്ടില് FF ഉം ഇങ്ങനെ രണ്ട് വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മൂവ് TL നോട്ട് കോമ F2, ദാറ്റ് മീൻസ് എന്നാണ്, F2 എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ഡേറ്റ ഹാഷ് ഉണ്ട്, ഹാഷ് ഇടാൻ മറക്കരുത്. F2 എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ഡേറ്റ TL നോട്ടിലേക്ക് മൂവ് ആയി, FF എന്നുള്ള ഇമ്മീഡിയറ്റ് ഡേറ്റ എന്താണ് TH നോട്ടിലേക്ക് സ്റ്റോർ ആയി. ഓക്കെ, ഇനി അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ? അപ്പൊ TL നോട്ടിലും TH നോട്ടിലും, നമുക്ക് TL നോട്ട് അറിയാം, TL നോട്ട് എന്നാണ് ലോവർ ബൈറ്റ് ആണ്, TH നോട്ട് ഹയർ ബൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ TL നോട്ടിൽ എന്താണ്, F2 എന്നാണ്, TH നോട്ടിൽ FF എന്നാണ്. അങ്ങനെ നമ്മുടെ 16-bit നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണ്, ടൈമർ സീറോയിലേക്ക് കൊടുത്തിരിക്കുന്ന 16-bit നമ്പർ എന്നാണ് FF F2 എന്നുള്ളൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടൈമർ സീറോയിലേക്ക് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ മീനിങ് CPL എന്ന് വെച്ചാൽ മീനിങ് കോംപ്ലിമെന്റ് എന്നാണ്. കോംപ്ലിമെന്റ് P1.5, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് P1.5 പോർട്ട് 1 ഫിഫ്ത് ബിറ്റ് എന്നാണ്, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുക. കോംപ്ലിമെന്റ് ചെയ്യാൻ മീൻസ് എന്നാണ്, അവിടെ 0 ആണെങ്കിൽ 1 ആക്കുക, 1 ആണെങ്കിൽ 0 ആക്കുക. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ 1 ആണുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക, 1 ആണെങ്കിൽ ഇപ്പൊ എന്തായി, ആ P1.5 ഇപ്പോ എന്തായി, നേരത്തെ 1 ആയിരുന്നിട്ട് ഇപ്പൊ അത് 0 ആയി. ഇപ്പൊ 0 എന്നുള്ളൊരു വാല്യൂ ആണ് P1.5 ഉള്ളത്. അപ്പൊ നമ്മൾ ഇനീഷ്യൽ വാല്യൂ കൊടുത്തു, എന്താണ് സ്ക്വയർ വേവ് നമുക്ക് എവിടെ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഒന്നിൽ ഹൈ അല്ലെങ്കിൽ ലോ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താണ്, നേരത്തെ ഹൈ ആയിരുന്നു ഇപ്പൊ ലോ ആകുക എന്നുള്ള അസ്യൂം ചെയ്തിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ P1.5 എന്താണ് ഒരു ലോ വാല്യൂ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ CPL എന്ന് വെച്ചാൽ കോംപ്ലിമെന്റ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിലേ വേണം അല്ലെ, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഡിലേ വേണം, 0 കൊടുത്തു കഴിഞ്ഞ് ഡിലേ വേണം, ഹൈ കൊടുത്താൽ ഡിലേ വേണം, വീണ്ടും ലോ കൊടുത്തിട്ട് ഡിലേ, വീണ്ടും ഹൈ കൊടുത്തിട്ട് ഡിലേ, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരണം. അപ്പൊ ആ ഡിലേയുടെ പ്രോഗ്രാം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു സബ് റൊട്ടീൻ ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ഒരു സബ് പ്രോഗ്രാം ആയിട്ട് താഴെ കോമൺ ആയിട്ട് എഴുതിയാൽ മതി. പിന്നെ എപ്പോൾ ഡിലേ വേണോ അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കോൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് അതിനെ കോൾ ചെയ്യാം. നമ്മൾ കോൾ പഠിച്ചിട്ടില്ല 8085. അപ്പൊ നമുക്കൊരു പ്രോഗ്രാമിൽ കുറെ സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് ഡിലേ.
റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിനെ ഒരു സബ് പ്രോഗ്രാം ആയിട്ട് സേവ് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ എവിടെയൊക്കെയാണോ ഈ സബ് പ്രോഗ്രാമിന്റെ ആവശ്യം വരുന്നത് അവിടെ എന്ത് ചെയ്യും, കോൾ ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഈ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ 2050 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾ 2050 എന്ന് കൊടുക്കും. അപ്പൊ മൈക്രോ മൈക്രോ കൺട്രോളിന് എന്ത് മനസ്സിലാവും, ഇതൊരു സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യാണ്. അവരെന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള സബ് പ്രോഗ്രാമിലേക്ക് നേരെ ജമ്പ് ആവും. എന്നിട്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്തുണ്ടാവും, റിട്ടേൺ എന്നുണ്ടാവും. റിട്ടേൺ ഉള്ളപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും തിരിച്ച് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വരും. എവിടുന്നാണോ നമ്മൾ പോയത് അതിന്റെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വരും. അപ്പൊ അതാണ് കോൾ ഇൻസ്ട്രക്ഷൻ. നമ്മുടെ 8051 കോൾ രണ്ട് ടൈപ്പ് കോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഒന്ന് ലോങ് കോൾ, LCAL എന്ന് വെച്ചാണ്, ലോങ് കോളും ഉണ്ട് എ കോളും ഉണ്ട്. അപ്പൊ എ കോൾ എന്ന് വെച്ചാൽ മീനിങ് അബ്സല്യൂട്ട് കോൾ എന്നാണ്. എ മീൻസ് എന്നാണ് അബ്സല്യൂട്ട് കോളും, എൽ കോൾ എന്ന് വെച്ചാൽ എന്താണ്, ലോങ് കോളും എന്നാണ്. എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരു കോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനുള്ള സബ് റൂട്ടീനെ കോൾ ചെയ്യാണ്. ആ സബ് റൂട്ടീന്റെ അഡ്രസ് റേഞ്ച് ഒരു ഇപ്പൊ കറന്റ്ലി ഉള്ള, ഇപ്പൊ കറന്റ്ലി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനിൽ നിന്നാണ് കോൾ എന്നുള്ളത് പോകുന്നത്. ആ പോകുന്നത് ഒരു 2K ബൈറ്റ് അഡ്രസ് റേഞ്ചിനും എന്താണ് കഴിഞ്ഞിട്ടാണെങ്കിൽ, മീൻസ് അതിന്റെ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറന്റ്ലി പിന്നെ കൺട്രോളർ ഏത് ലൊക്കേഷനിലാണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്, അവിടുന്ന് ഈ പറഞ്ഞ ലൊക്കേഷൻ ഇപ്പൊ X എന്നൊരു ലൊക്കേഷനിലേക്കാണ് കോൾ പോകുന്നതെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് റേഞ്ച് ഒരു 2K ബൈറ്റിലും കൂടുതലാണെങ്കിൽ അതിനെ ലോങ് കോൾ ആണ് ചെയ്യുക. അതിന് കുറവാണെങ്കിൽ എന്താണ്, എ കോൾ ആണ് ചെയ്യുക. കോൾ ചെയ്യുന്ന സബ് റൊട്ടീൻ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷനും ഇപ്പൊ കറന്റ്ലി ഉള്ള ലൊക്കേഷന്റെയും ഒരു ഡിഫറൻസ് നോക്കും. അത് ഒത്തിരി ഡിസ്റ്റൻസിലാണെങ്കിൽ എൽ കോൾ എന്നാണ് ചെയ്യുക, അല്ലെങ്കിൽ എ കോൾ ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ പ്രോഗ്രാം ആണ്, അതിൽ എന്തിന്റെ ആവശ്യമുള്ളൂ, എ കോളിന്റെ ആവശ്യമുള്ളൂ. എ കോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലേ എന്നുള്ള ഈ സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ഈ ഡിലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേബിൾ ചെയ്യാം കേട്ടോ. ഇവിടെ നിങ്ങൾ എന്താണോ ലേബിൾ ചെയ്യുന്നത് അതേ ലേബിൾ തന്നെ വേണം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും വേണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്താണ് ഇവിടെയുള്ള ഈ ലേബിളിന്റെ എവിടെ എവിടെയാണോ ലേബിൾ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് കോൾ പോവുക. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ. നമ്മളിപ്പോൾ എന്താണ് ഫസ്റ്റ് രണ്ട് പോയിന്റ് എഴുതിയിട്ടുള്ളൂ. തേർഡ് പോയിന്റ് എന്താണ്, സ്റ്റാർട്ട് ദ ടൈമർ. അപ്പൊ ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ടൈമർ എന്താണ്, നമുക്ക് ടൈമർ 0 ആണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ടൈമർ 0 റൺ ബിറ്റ് എന്താണ്, TR0 ആണ്. സോ TR0 എന്ത് ചെയ്യണം, 1 ആക്കണം. അതല്ലേ ടൈമർ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ മീനിങ്. അപ്പൊ TR0 വൺ ആക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ്, സെറ്റ് ബിറ്റ് TR0 എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, TF0 വൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ടൈമർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇനീഷ്യലി ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ക്ലോക്കിൽ എന്ത് ചെയ്യും, അത് ഇൻക്രിമെന്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. എന്നിട്ട് എപ്പോഴാണ് ഓവർഫ്ലോ ആവുന്നത്, ഓവർഫ്ലോ ആവുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും. അപ്പൊ ടൈമർ 0 ഫ്ലാഗ് എന്നാണ്, TF0 ആണ്. ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. അപ്പൊ നമുക്ക് ഈ ആ ടൈമർ ഇൻക്രിമെന്റ് ആയി ഓവർഫ്ലോ ആയെന്ന് അറിയണമെങ്കിൽ ഏത് ചെക്ക് ചെയ്താൽ മതി, ടൈമർ ഫ്ലാഗ് ചെക്ക് ചെയ്താൽ മതി. ടൈമർ ഫ്ലാഗ് എന്താണോ എന്ന് ചെക്ക് ചെയ്യണം, 1 ആണെന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ JNB എന്ന് വെച്ചാൽ മീനിങ്, JNB എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. JB മീൻസ് എന്നാണ്, ജംപ് ഇഫ് ബിറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ബിറ്റ് 1 ആണെങ്കിൽ ജംപ് ചെയ്യുക. JNB മീൻസ് എന്നാണ്, ജംപ് ഇഫ് ബിറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മളിപ്പോ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബിറ്റ് 0 ആണെങ്കിൽ ജംപ് ചെയ്യാന്നാണ്. ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്, അപ്പൊ നമ്മളിവിടെ ആ JNB ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബിറ്റ് TF0 എന്നുള്ള ബിറ്റ് 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. എങ്ങോട്ടേക്കാണ്, എഗെയിൻ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നിടത്തേക്ക് ജമ്പ് ചെയ്യുക. എഗെയിൻ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ഇവിടെ തന്നെ അല്ലേ, ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് തന്നെ ജമ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രക്ഷൻ എന്താണ്, അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പൊ TF0 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുന്നു. പക്ഷെ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലല്ലോ. JNB ആണ് യൂസ് ചെയ്തത്. JNB മീൻസ് എന്താണ്, ജംപ് ഇഫ് ബിറ്റ് ഈസ് ഈക്വൽ ടു 0. ബിറ്റ് 0 ആണെങ്കിൽ ജംപ് ചെയ്യുക, പക്ഷെ 1 ആണെങ്കിൽ ജംപ് ചെയ്യില്ല. 1 ആണെങ്കിൽ എന്താണ്, നേരെ തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 0 ആണെങ്കിൽ, TF0 0 ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ തന്നെ സ്റ്റേ ചെയ്യുന്നു. അതല്ലേ എന്റെ മീനിങ്. JNB TF0 ഇവിടെ തന്നെ നിൽക്കുന്നു, ഈ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ എന്താണ്, ഇവിടുന്ന് പുറത്തേക്ക് മൈക്രോ കൺട്രോളർ കടക്കണമെങ്കിൽ എന്ത് കണ്ടീഷൻ വരണം, TF0 1 വരണം. അപ്പൊ TF0 1 വന്നാൽ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോഴേക്ക് എന്തായി, ആ എന്താവും, നമ്മൾ ടൈമർ റൺ ചെയ്ത് ഓവർഫ്ലോ ആയി ടൈമർ ഫ്ലാഗ് സെറ്റ് ആവണം, 1 ആവണം. അപ്പോഴേക്ക് എന്താവും, ഈ കണ്ടീഷൻ എന്തായി, ഫോൾസ് ആയി നേരെ തിരിച്ചു വന്നു. ഇനി ഇത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ടൈമറിന്റെ ഓവർഫ്ലോ ആയി. നമുക്ക് എന്ത് ചെയ്യണം, ടൈമറിനെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അതിന് എന്ത് കൊടുക്കാം,
ക്ലിയർ ടി ആർ നോട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്ലാഗിനെ ഒന്ന് ക്ലിയർ ചെയ്യണം, അതിനാണ് ക്ലിയർ ടി എഫ് നോട്ട് കൊടുക്കാം. ദെൻ റിട്ടേൺ. റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് വരും. അവിടെ എന്താണ് എസ് ജം ഹിയർ, എസ് ജം ഹിയർ എന്ന് വെച്ചെന്നാണ് ഇതുപോലെ തന്നെ ജമ്പ്, ഒരു അൺകണ്ടീഷണൽ ജമ്പ് ആണെങ്കിൽ 8085 നമ്മൾ ആകെ ജെ എം ബി നെ പഠിച്ചുള്ളൂ. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഷോർട്ട് ജമ്പ് ലോങ് ജമ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഈ ടു കെ റേഞ്ച് പറഞ്ഞ പോലെ എൽക്കോളും എക്കോളും പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ ഷോർട്ട് ജമ്പിന്റെ ആവശ്യമുള്ളൂ, അതാണ് എസ് ജമ്പ്. പിന്നെ ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് ജമ്പ് ആവും, ഇവിടേക്ക് ജമ്പ് ആവും. അവിടെ എന്താ ഉള്ളത്, വീണ്ടും ടി എൽ നോട്ട് ടി എസ് നോട്ടിലേക്ക് ഒരു വാല്യൂ കൊടുക്കും. നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ആയി നോക്കാം. നമ്മൾ ആദ്യം ടി എൽ നോട്ടിനും ടി എസ് നോട്ടിലേക്കും എന്താണ് എഫ് 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 ടു എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. ദെൻ പി വൺ ഡോട്ട് ഫൈവിനെ കോംപ്ലിമെന്റ് ചെയ്തു. സോ പി വൺ ഡോട്ട് ഫൈവില് ഇപ്പോൾ കറന്റ്ലി സി വൺ ആണ്, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സീറോ ആയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ എന്താണ് ഡിലേ പ്രോഗ്രാം കോൾ ചെയ്തു. ഡിലേ പ്രോഗ്രാമിൽ എന്താണ്, ടൈമറിനെ ഓൺ ചെയ്യും. ടൈമർ ഓൺ റൺ ചെയ്തിട്ട് എപ്പോഴാണോ അത് ടൈം ഔട്ട് ഇത് ഓവർഫ്ലോ ആയിരുന്നത് അതുവരെ എന്ത് ചെയ്യും, അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഒരു ഡിലേ ജനറേറ്റ് ആവും. എത്രയാണോ വാല്യൂ കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിലേ വരും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും റിട്ടേൺ ടു നമ്മുടെ സെയിം പ്രോഗ്രാമിലേക്ക്. അപ്പൊ ഇവിടെ സബ് റൊട്ടീൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് എസ് ജമ്പ് ഹിയർ എന്നാലേക്കാണ് വരുന്നത്. എസ് ജമ്പ് ഹിയർ എന്ന് വെച്ചാണ് ജമ്പ് ടു ഈ ലൊക്കേഷൻ. അപ്പൊ വീണ്ടും എന്താണ്, ടൈമറിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ആവും. വാല്യൂ സ്റ്റോർ ആയിട്ട് വീണ്ടും എന്താവും, കോംപ്ലിമെന്റ് ഓഫ് പി വൺ ഡോട്ട് ഫൈവ്. അപ്പൊ പി വൺ ഡോട്ട് ഫൈവിൽ ഇപ്പൊ സീറോ ആണ്, അതെന്താവും വൺ ആവും, വണ്ണിലേക്ക് പോകും. പിന്നെ വീണ്ടും ഡിലേ പ്രോഗ്രാം കോൾ ചെയ്യും. ഡിലേ പ്രോഗ്രാം കോൾ ചെയ്യുമ്പോൾ എന്താവും, അവിടെ ഒരു ഡിലേ ജനറേറ്റ് ആവും. ഓക്കെ, ഡിലേ ജനറേറ്റ് ആയി കഴിഞ്ഞ് വീണ്ടും ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത കോംപ്ലിമെന്റ് ഓഫ് പി വൺ ഡോട്ട് ഫൈവ് ഫൈവ് വരും. അപ്പൊ എന്താവും, വീണ്ടും സീറോ ആവും. വീണ്ടും എന്താണ് ഡിലേ ജനറേറ്റ് ചെയ്യുന്നു, പിന്നെയും പി വൺ ഡോട്ട് ഫൈവിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു, വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു, ഡിലേ ജനറേറ്റ് ചെയ്യുന്നു, വീണ്ടും കോംപ്ലിമെന്റ് എടുക്കുന്നു, വീണ്ടും ഡിലേ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കോംപ്ലിമെന്റ് പി വൺ ഡോട്ട് ഫൈവ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഡിലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ആയി. അപ്പൊ നമ്മൾ എപ്പോഴും സെയിം വാല്യൂ തന്നെയാണ് ടൈമറിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓൺ ടൈമും ഓഫ് ടൈമും ഒക്കെ എന്തായിരിക്കും, സെയിം ഡിലേ തന്നെയായിരിക്കും, സെയിം ഡിലേ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അല്ലാണ്ട് ഒക്കെ ഡിഫറെന്റ് ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് പ്രോഗ്രാം എഴുതിയാൽ മതിയാവും. ഈ ഇത്രയും പ്രോഗ്രാം ഇവിടെ എസ് ജമ്പ് ഹിയർ അല്ല, ഇതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം, വീണ്ടും ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം, ഇവിടെ ഒരു മൂവ് ടി എൽ നോട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഡിലേ എത്രയാണ് വേണ്ടത് അതിന് കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്തിട്ട് വീണ്ടും ഡിലേ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒക്കെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ടി എൽ നോട്ടിലും ടി എസ് നോട്ടിലും കൊടുക്കുന്ന വാല്യൂ ഡിഫറെന്റ് ആയിരിക്കണം. ഇനി ഓൺ ടൈമും ഓഫ് ടൈമും ഡിഫറെന്റ് ആണെങ്കിൽ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി സൈക്കിൾ സെയിം 50% എന്നാണ്. അപ്പൊ ഓൺ ടൈം ഓഫ് ടൈം ഒക്കെ സെയിം ആയതുകൊണ്ട് സെയിം വാല്യൂ തന്നെ വീണ്ടും വീണ്ടും ടൈമറിലേക്ക് എന്ത് ചെയ്യാൻ മതി, സ്റ്റോർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ പ്രോഗ്രാം ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയിപ്പോ ഈ ഒരു എഫ് 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 ടു എന്നുള്ളൊരു വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ്, എത്ര ഡിലേ ജനറേറ്റ് ആവും എന്നുള്ള ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതിയാവും കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ടൈം ഡിലേ ജനറേറ്റഡ് ബൈ ടൈമർ. ഇവിടെ നമ്മൾ ക്രിസ്റ്റൽ ഫ്രീക്വൻസി അസ്യൂം ചെയ്യുന്നു, 11.052 ഹേർട്സ് ആണ് ക്രിസ്റ്റൽ ഫ്രീക്വൻസിന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാമിൽ നമ്മൾ എഫ് 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 ടു എന്നുള്ള വാല്യൂ ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിലേ അവിടെ ജനറേറ്റ് ആവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ടൈമറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി നോക്കണം. നമ്മുടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി മീൻസ് എന്താണ്, ആ 8051 ഐസിയുടെ എത്രയാണോ ഫ്രീക്വൻസി, അതിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എത്രയാണ്, 11.0592 ഹെർട്സ് എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിൽ നിന്ന് ടൈമറിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കണം. അതിനുള്ള ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസിലേറ്റർ. ഇപ്പൊ ഇവിടെ ഈ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ആ 11.something എന്നുള്ളത്. ഇതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്യും, അതാണ് ടൈമറിന്റെ പൾസ്. ഈ വരുന്ന പൾസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈമർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ പൾസിലാണ് ടൈമർ എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെന്റ് ആവുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണോ അത് ഇൻറ്റു 1/12 ആണെന്ത് ടൈമറിന്റെ ഫ്രീക്വൻസി. സോ ടൈമർ ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് ഇക്വൽ ടു എന്താണ്, 1/12 ഓഫ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി. ദാറ്റ് മീൻസ് 1/12 ഇൻറ്റു 11. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ 11.0592 മെഗാഹെർട്സ് ആണ്. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.9216 മെഗാഹെർട്സ് എന്നാണ്. അത് നമുക്ക് കിലോ ഹെർട്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ 921.6 കിലോ ഹെർട്സ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോ ഒരു ആ ടൈമറിലേക്ക് വരുന്ന എത്രയാണ് ക്ലോക്ക് ഫ്രീക്വൻസി എന്നാണ് വന്നത്. ഓക്കെ, ഒരു ക്ലോക്കിന്റെ ഫ്രീക്വൻസി. ഇനി അതിന്റെ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ടി ഇസ് ഈക്വൽ ടു 1/f ചെയ്യാം. അപ്പൊ ടി ഇസ് ഈക്വൾ ടു 1/f ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടി ഇസ് ഈക്വൾ ടു 1/ ഈ വാല്യൂ എഫ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1.085 മൈക്രോ സെക്കൻഡ്സ് കിട്ടും. സോ നമ്മുടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.0592 ഹേർട്സ് ആണെങ്കിൽ ടൈമറിന്റെ
ക്ലോക്കിന്റെ ഒരു ക്ലോക്കിന്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? 1.085 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ക്ലോക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ടൈമറിലെ വാല്യൂ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ക്ലോക്ക് വരുമ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ആവും, അടുത്ത ക്ലോക്ക് വരുമ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ആവും. അങ്ങനെ ഓരോ ക്ലോക്ക് പൾസിലും എന്താണ് ടൈമറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇൻക്രിമെന്റ് ആയി എഫ് എഫിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഓവർഫ്ലോ ആവുക. നമുക്ക് ഈ രണ്ട് വാല്യൂം ഇമ്പോർട്ടന്റ് ആണ്, ഒരു ക്ലോക്കിന്റെ ടൈം പീരീഡും ഇമ്പോർട്ടന്റ് ആണ്, എന്ത് വാല്യൂ ആണ് ടൈമറിൽ സ്റ്റോർ ചെയ്തതെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഡിലേ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തത്, ക്ലോക്കിന്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 1.085 മൈക്രോ സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുക, ഓൾറെഡി നമ്മൾ കൊടുത്ത വാല്യൂ എന്താണ്, എഫ് 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 ടു എച്ച് എന്നാണ്. എഫ് 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 ടു വെച്ച് ഇത് ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. എഫ് 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 ത്രീ, എഫ് 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 ഫോർ, അങ്ങനെ അങ്ങനെ പോയി പോയി ഇവിടെ വരും എഫ് എഫ് എഫ്, എല്ലാ എഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമുക്ക് എത്ര ഇൻക്രിമെന്റ് ആവുന്നു എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് 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 മൈനസ് എഫ് 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 ടു. ഈ എച്ച് ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന ഹെക്സാഡെസിമൽ എന്നാണ്. അപ്പൊ എഫ് 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 ആണ് മാക്സിമം പോകേണ്ടത്. നമ്മൾ ഇപ്പൊ കൗണ്ടറിൽ ഇനീഷ്യലി കൊടുത്ത എന്താണ്, എഫ് 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 ടു ആണ്. ദാറ്റ് മീൻസ് അതിന്റെ ഡിഫറൻസ് സീറോ ഡി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അത്രയാണ് അവിടെ ഇൻക്രിമെന്റ് നടക്കുന്നത്. സീറോ ഡിയുടെ കറസ്പോണ്ടിങ് ഡെസിമൽ ആണെന്ത് 13. ഓക്കെ, ഡി എന്ന് വെച്ചാൽ 13 അല്ലേ, 13. ഓക്കെ, അപ്പൊ നമുക്ക് 13 ഇൻക്രിമെന്റ് അവിടെ നടക്കുന്നുണ്ട്. 13 ഇൻക്രിമെന്റ് ആവുമ്പോൾ നമ്മൾ ടൈമറിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുത്തു, എഫ് 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 ടു എന്ന് കൊടുത്തു. പിന്നെ ക്ലോക്ക് നമുക്കറിയാം 1.085 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പൊ ഓരോ 1.05 മൈക്രോ സെക്കൻഡ്സ് ആവുമ്പോൾ അടുത്ത ക്ലോക്ക് വരും, അടുത്ത ക്ലോക്ക് വരുമ്പോഴത്തേക്ക് വാല്യൂ എന്താവും, ഇൻക്രിമെന്റ് ആവും. വീണ്ടും അടുത്ത ക്ലോക്ക് വരുമ്പോൾ വാല്യൂ ഇൻക്രിമെന്റ് ആവും. അങ്ങനെ ഓരോ ക്ലോക്കിലും ഇൻക്രിമെന്റായി ലാസ്റ്റ് ഏറ്റവും മാക്സിമം വാല്യൂ എടുത്തു. ഓക്കെ, അത് എത്ര ഡിഫറൻസ് ഉണ്ട്, ആ ഇൻക്രിമെന്റ് 13 ഇൻക്രിമെന്റ് അവിടെ നടക്കും. അത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ മാക്സിമം വാല്യൂ എത്തി. ഇനി മാക്സിമം വാല്യൂ എഫ് 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 എഫിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻക്രിമെന്റ് ആയി 0.00 എത്തുമ്പോഴേ ഓവർഫ്ലോ ആകുക. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻക്രിമെന്റും കൂടെ കൺസിഡർ ചെയ്യണം. 13 + 1 = 14 ഇൻക്രിമെന്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഓവർഫ്ലോ ആവുക. ക്ലിയർ ആയോ? അപ്പൊ ടൈമറിൽ ഇനീഷ്യലി എന്ത് വാല്യൂ കൊടുത്തോ അവിടെ നിന്നാണ് ഇൻക്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ക്ലോക്കിലും ഇൻക്രിമെന്റ് ആയി ഏറ്റവും മാക്സിമം വാല്യൂലെത്തി വീണ്ടും ഒരു ഇൻക്രിമെന്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഓവർഫ്ലോ ആവുക. 0.0 എത്തിയിട്ട് ഓവർഫ്ലോ ആവുക. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഇനീഷ്യലി എന്ത് വാല്യൂ ആണ് കൊടുത്തത് അതും നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യുക, പിന്നെ +1 ചെയ്യുക. കാരണം മാക്സിമം വാല്യൂ ഇന്ന് പിന്നെ ഒരു സീറോയിലേക്ക് എന്ത് വരുന്നുണ്ട്, ഇൻക്രിമെന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ വി ആഡ് 1 to 13 ബിക്കോസ് ഓഫ് ദ എക്സ്ട്രാ ക്ലോക്ക് നീഡഡ് വെൻ ഇറ്റ് റോൾ ഓവർ ഫ്രം എഫ് 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 ടു 0.00. അപ്പൊ അങ്ങനെ 14 പൾസസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓവർഫ്ലോ ആവുന്നത്. 14 പൾസ് എന്ന് പറയുമ്പോൾ ഒരു പൾസിന്റെ ടൈം പീരീഡ് നമുക്ക് കിട്ടി എന്താണ്, 1.085 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പൊ 14 × 1.085 മൈക്രോ സെക്കൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15.19 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താ ടൈം, നമുക്കിപ്പോ ടൈമറിലേക്ക് ഒരു വാല്യൂ ലോഡ് ചെയ്ത് ഓവർഫ്ലോ ആകുന്ന ഒരു ടൈമാണ്. ദാറ്റ് മീൻസ് എന്നാണ്, ഇപ്പോ നമ്മുടെ P1.5 അല്ലേ നമ്മൾ എടുത്തത്, ആ P1.5 എടുത്തിട്ട് ലോ വാല്യൂ കൊടുത്തിട്ട് ഒരു ഡിലേ ജനറേറ്റ് ചെയ്തു, അത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹൈ കൊടുത്തിട്ട് ഡിലേ ജനറേറ്റ് ആവണം. ഓക്കെ, അപ്പൊ ഒരു ലോയും ഹൈയും കൂടെ വരുമ്പോഴല്ലേ എന്താവുന്നത്, ഒരു സ്ക്വയർ വേവ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇനി ഹൈ കൊടുത്തിട്ടും ഡിലേ വരുന്ന പ്രോഗ്രാം വരില്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഹാഫ് പൾസിന്റെ ആയിട്ടുള്ളൂ. നമ്മൾ ആകെ എന്താണ് കൺസിഡർ ചെയ്തത്, ഒരു ടൈമറിലേക്ക് ഒരു വാല്യൂ കൊടുത്ത് ഒരു ഡിലേ ജനറേറ്റ് ചെയ്തു, അത്രമാത്രമേ ആയിട്ടുള്ളൂ. വീണ്ടും ടൈമറിലേക്ക് ഒരു വാല്യൂ കൊടുത്ത് ഡിലേ ജനറേറ്റ് ചെയ്താലേ ലോ ഹൈ എന്ന് വരുള്ളൂ, അപ്പോഴാണ് ഒരു സ്ക്വയർ വേവ് കംപ്ലീറ്റ് ആവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹാഫിന്റെ മാത്രമാണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഒരു ഫുൾ ഫോർ എൻ്റെ ടൈം പീരീഡ് എടുക്കണമെങ്കിൽ എന്താണ്, 2 × 15.19 മൈക്രോ സെക്കൻഡ്സ് എടുക്കണം. അപ്പൊ എന്താവും, 30.38 മൈക്രോ സെക്കൻഡ്സ്. ദാറ്റ് മീൻസ് നമ്മൾ ടൈമറിലേക്ക് എഫ് 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 ടു എന്നൊരു വാല്യൂ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലോ പോർട്ടിലേക്ക് ഒരു ലോ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പെർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു ഡിലേ ആവുന്നു, ആ ടൈമാണ്. അപ്പൊ നമുക്ക് എത്ര ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാം, 15.19 ജനറേറ്റ് ചെയ്യാം. പിന്നെ ഹൈ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡിലേ ജനറേറ്റ് ചെയ്യുന്നു, ലോയിലേക്ക് പോകുന്നു. അപ്പൊ അതിനെന്ത് വേണം, വീണ്ടും ഒരു 15.19 മൈക്രോ സെക്കൻഡ്സ് ആവും. അങ്ങനെ ടോട്ടലി 30.38 മൈക്രോ സെക്കൻഡ്സ് ആണ് ഒരു ലോയും ഹൈയും അതിന്റെ ഡിലേയും കൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുത്തത്, ഒരു ക്ലോക്ക് പൾസിന്റെ ടൈം എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അവിടെ ജനറേറ്റ് ആവുന്ന ഡിലേ. അപ്പൊ ഇവിടെ നമ്മുടെ റഫ് കാൽക്കുലേഷനിൽ 30.38 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഇതിൽ ആക്ച്വലി ഇതിലും കുറച്ചുകൂടെ കാര്യങ്ങളും കൂടെ ഒക്കെ കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു റഫ് കാൽക്കുലേഷൻ ആണ്, കാരണം നമുക്കിപ്പോ ഈ പ്രോഗ്രാം റൺ ആവാനും കുറച്ച് ടൈം വേണം. നമ്മൾ ഓൾറെഡി ഡിലേ ജനറേഷന്റെ ഒക്കെ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട് 8085. അപ്പൊ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ആവാൻ ഇത്ര ടി സ്റ്റേറ്റ്സ് വേണം, അങ്ങനെയാണെങ്കിൽ ആ ലൂപ്പിനകത്ത് വരുന്ന അത്രയും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഇത്ര ടൈം ഡിലേ വേണം എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമ്മളിപ്പോ അതൊന്നും കൺസിഡർ ചെയ്തില്ല. നമ്മൾ ആകെ കൺസിഡർ ചെയ്തത് ടൈമറിൽ ഒരു വാല്യൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് ഡിലേ, ഒരു ഒരു ലോയും പിന്നെ ഒരു ഡിലേ പിന്നെ ഒരു ഹൈ ഡിലേ, അപ്പൊ എത്ര ആകുന്നുണ്ട് ഡിലേ എന്ന് മാത്രമാണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാണ്ട് പ്ലസ് അതിൻ്റെ അകത്തേക്ക് ഇൻസ്ട്രക്ഷൻ്റെ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആഡ് ആവാം. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്താണ് നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ടൈമറിൽ ഒരു വാല്യൂ ചെയ്യുന്നു, ഒരു ഡിലേ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം, അതിൽ എത്ര ഡിലേ വാല്യൂ വരാം എന്നാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് 30.38 മൈക്രോ സെക്കൻഡ്സ് കിട്ടിയത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം, നമ്മൾ പഠിച്ച പ്രോഗ്രാമിൽ FF F2 എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമറിൽ അത് ഓവർഫ്ലോ ആയി ഒരു ലോയിലും ഓവർഫ്ലോ ആയി പിന്നെ ഒരു ഹൈ വന്ന് വീണ്ടും ഓവർഫ്ലോ ആവുന്ന ടൈം എത്രയാണ്? 30.38 മൈക്രോ സെക്കൻഡ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്, ഈ നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് കറക്റ്റ് ക്ലിയർ ആക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് തിരിച്ച്, ഇപ്പൊ ഒരു 5 മില്ലി സെക്കൻഡ് ഡിലേ വേണമെങ്കിൽ എങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിറൈവ് ചെയ്യാം. എന്നിട്ട് ആ വാല്യൂ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം കൊടുക്കാം. പിന്നെ നമുക്ക് മോഡ് 1 പ്രോഗ്രാമിംഗ് ആയിട്ടുള്ളൂ. ഇനി ബാക്കി പ്രോഗ്രാമിംഗ് മോഡ് 1 0 ഒക്കെ തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതിൽ ആ ഡിഫറൻസ് മാത്രം പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കാം.